നീ അവക്ക് വേണ്ടി മുഖത്ത് കിടന്നോടാ. ജയിലിലെത്തുന്ന മതികള് കുട്ടിമണി ഇല്ലാതാക്കുമെന്ന് മനസ്സിനെ ഭീഷണിപ്പെടുത്തും. പുറത്തു വെച്ച് തൂക്കും. ജയിലിലാകുന്ന മനസ്സിജൻ പിച്ചളയുമായി സൗഹൃദത്തിലാകുന്നു. ഞാൻ മഞ്ഞിലേ എനിക്ക് മനസ്സിനെ കാണണമെന്ന്. മനസ്സിനെ കാണണമെന്ന് കുട്ടിമണിക്ക് വാശി. സത്യായിട്ടും കൊണ്ടുപോവോ? സത്യായിട്ടും കൊണ്ടുപോവോ? ഒരു പോറൽ പോലും ഏൽക്കാതെ മതികളയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്ന ഇന്ദു കുട്ടിമണിയെ ഉപദേശിക്കുന്നു. കുട്ടിമണിനെ ആരെന്ത് തന്നാലും വാങ്ങിക്കഴിക്കരുത്. അയ്യോ, ജ്യോതിഷ പരിഹാരത്തിന്റെ പേരിൽ രവി കാണിക്കുന്ന കോപ്രായങ്ങൾ നാട്ടിലും വീട്ടിലും സംസാര വിഷയമാകുന്നു. അമ്മയാണെന്നുള്ളത് മറന്ന് ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോകും. രവി അമ്മയെ തള്ളി പറഞ്ഞു ഇങ്ങോട്ട് തന്നു എന്ന് മുഴുപ്പിച്ച് പറയുന്നതിന്റെ നാലിരട്ടി തുടർന്നു. എന്റെ അച്ചോട്ട രവി എന്താ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവന്റെ പെറ്റമ്മയായ എന്നെ പോലും അവൻ ശത്രുവായി കാണുന്നു. നമ്മുടെ കൊച്ചിന് എന്താ പറ്റിയത് അച്ചോട്ട? ഇതൊക്കെ കാണാൻ വേണ്ടിയാണോ അച്ചോട്ട ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? അച്ചോട്ടൻ പറ, ഇതിലും ഭേദം അമ്പലങ്ങളിലൂടെ അലഞ്ഞു നടന്നപ്പോ ഞാനങ്ങ് ചത്തുപോകുന്നല്ലായിരുന്നോ? മക്കളെ നന്നായിന്ന് കരുതി, അവരുടെ മനസ്സ് നന്നായിന്ന് കരുതി, അവരുടെ ജീവിതം നന്നായിന്ന് കരുതി, അങ്ങനെ സങ്കല്പിച്ച് സന്തോഷിച്ചിരുന്ന ഞാൻ വിട്ടി. ഇതെല്ലാം കാണാനും സങ്കടപ്പെടാനും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ചോട്ട് പോയല്ലോ. എന്നെ കൂടി കൊണ്ടുപോ അച്ചോട്ട, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ. എന്റെ അച്ചോട്ടന്റെ മുമ്പിൽ കൈകൂപ്പി യാചിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ ഞാൻ എനിക്ക് മതിയായി, ശരിക്കും മതിയായി. ഇതിൽ കൂടുതൽ സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. ശാരദ ഇവിടെ വന്നൊന്ന് കരയുവാണോ? ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പോയി ഞാനൊന്ന് മനസ്സ് തുറന്ന് കരയുന്ന തൂന്? ആരോട് ഞാൻ എന്റെ സങ്കടം പറയുന്ന തൂന്? കണ്ണീര് കഴുത്തറ്റോ ആവുമ്പോ പിടിച്ചു നിൽക്കാൻ ഈ അസ്ഥിത്തറിയല്ലാതെ ഈ ലോകത്ത് വേറെ എന്താ ഉള്ളത്? നാത്തൂന്, ശാരദ നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലയോ? രവിയുടെ കാര്യം ഓർത്ത് ശാരദപ്പങ്ങൾ ഒരുപാട് സങ്കടപ്പെടണ്ട, അവൻ ശരിയായിക്കോളും. ഒന്നും ശരിയാവില്ല, ആരും ശരിയാവില്ല. ആരോ ചെയ്തു വെച്ച വലിയൊരു തെറ്റുപോലെയാ ഇന്ന് ഈ വീട്. ഞാനാണോ അച്ചോട്ടനാണോ കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ആരും ചെയ്ത പാപത്തിന്റെ ഫലമൊന്നും അല്ല. ആദ്യം നമ്മളെ കൊണ്ട് പരീക്ഷ എഴുതിക്കും, പിന്നെ പഠിപ്പിക്കും. ഈ ജീവിതം എന്ന് പറയുന്നത് അതാ. ഒരു ശരിയുത്തരം പോലും എഴുതാതെ ഒന്നാം റാങ്ക് കിട്ടുമെന്ന് ഉറപ്പിച്ച് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാ രവി. പക്ഷേ അവൻ അറിയുന്നില്ല നാളെ അവനെ കാത്തിരിക്കുന്നത് എന്താണെന്ന്. ഇന്ന് അവനെ ഓർത്ത് ശാരദപ്പെങ്ങൾ പൊഴിക്കുന്ന കണ്ണീരിൻ്റെ ആയിരമിരട്ടി കണ്ണീര് അവന് കാത്തിരിപ്പുണ്ടെന്ന്. അതുകൊണ്ട് അവനെ അവന്റെ വിധിക്കും വഴിക്കും വിട്ടേക്ക്. എന്റെ കുഞ്ഞ് കടലിലേക്ക് നടന്നു പോകുമ്പോ എനിക്ക് കണ്ടോടി നിൽക്കാൻ പറ്റൂ? അമ്മ കൈപിടിച്ച് നടത്തേണ്ട കാലം കഴിഞ്ഞില്ലേ പെങ്ങളെ? രവി ഇപ്പൊ വളർന്നു പോയില്ലേ? മക്കൾ എത്ര വളർന്നാലും അച്ഛനമ്മമാർക്കൊപ്പം വരുമോ? അത് മക്കൾക്ക് തോന്നണം. മക്കൾക്ക് തോന്നി, മക്കൾക്ക് തോന്നിയിട്ടേ ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും സന്തോഷിച്ചത് തന്നെ. നല്ലൊരു ഉടുപ്പിടാതെയും നല്ല ഭക്ഷണം കഴിക്കാതെയുമാ ഒരുപാട് അപ്പനമ്മമാർ അവരുടെ മക്കളെ വളർത്തുന്നത്. ഒടുക്കം അപ്പനും അമ്മയ്ക്കും മക്കളിൽ നിന്നൊരു നല്ല വാക്ക് പോലും കിട്ടത്തില്ല. അതാ കാലം. മക്കൾക്ക് കൊടുക്കുന്നതിന്റെ കണക്ക് അത് സ്നേഹമായാലും എന്തായാലും അതൊരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കാത്തവരാ അച്ഛനമ്മമാരില്ല. പക്ഷേ മക്കള് നേരെ തിരിച്ചാ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്ന ചില്ലിക്കാശിന്റെ കണക്ക്, സ്നേഹത്തിന്റെ കണക്ക്, കരുതലിന്റെ കണക്ക് എല്ലാം മനസ്സിലൊരു പുസ്തകമുണ്ടാക്കി അതിലെഴുതി വയ്ക്കും. കൃത്യമായിട്ട് അവർക്ക് തോന്നുന്ന സമയത്തൊക്കെ അത് തുറന്ന് ഉച്ചത്തിൽ വായിക്കുകയും ചെയ്യും. പ്രായമായ അച്ഛനമ്മമാരെ നോക്കാൻ ശമ്പളക്കാരെ വെക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന മക്കളായിരുന്നു കൂടുതൽ. അവരുടെ മുമ്പിൽ
ശാരദയെ പോലെയുള്ള അമ്മമാരുടെ കണ്ണീരിന് എന്താവില്ല. എന്നാലും രവി എന്തെങ്കിലും മാറിപ്പോയത് അതായിരിക്കും മനസ്സിലാവാത്തത്. അവനിപ്പോ അവന്റെ പെണ്ണു വീട്ടുകാരെ മാത്രം മതി. മണ്ണുകൊണ്ട് കണ്ണുമൂടിയാൽ മനസ്സിലെങ്കിലും ബന്ധങ്ങൾ കാണുമെന്ന്, കാശുകൊണ്ട് കണ്ണുമൂടിയാൽ പെറ്റമ്മയെ പോലും കാണാതാകും ശാരദ. രവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശാസിച്ചോ ഉപദേശിച്ചോ അവനെ നേരെയാക്കാമെന്ന് എനിക്കിപ്പോ വിശ്വാസമില്ല. ശാരദവാ, വെറുതെ ഇവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞ് അച്യുതനെ പിന്നെയും പിന്നെയും വിഷമിപ്പിക്കാതെ. നാത്തൂനെ, ഞാൻ ഇത്തിരി നേരം കൂടി ഇവിടെ നിൽക്കട്ടെ. വേണ്ട, ഇപ്പം ഞാൻ പറയുന്നത് കേക്ക്. വന്നേ വാ. എന്നാലും ഇത് വലിയ നാണക്കേടായിപ്പോയി. നാട്ടുകാര് കാണുക രവിയേട്ടന്റെ കരണത്തൊക്കെ അടിക്കാന്ന് വെച്ചാ പിന്നെ എനിക്കറിഞ്ഞൂടെ. എന്റെ രവിയേട്ടന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ കയ്യിന്ന് അടിയും മേടിച്ച് അമ്മയുടെ സാരിത്തുമ്പില് പിടിച്ച് കരഞ്ഞു വിളിച്ച് വന്നേക്കുന്നു. ഒന്ന് മോൻ മതി, പിന്നെ അമ്മയെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തിരിച്ചു തല്ലാൻ പറ്റുമോ? ഇവിടെ ഇപ്പൊ നാട്ടുകാരൊന്നുമില്ലല്ലോ, പോയി തല്ല് തല്ല് തല്ല്. അതിപ്പോ അമ്മ തല്ലുക എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന്. നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും പറ്റത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ തല്ലണമെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ അവരെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾ പഠിക്കണം. ഒരു പ്രതീക്ഷയില്ലായിരുന്നു അമ്മ എങ്ങോട്ട് വരുമെന്ന്. വല്ല ഊഹവും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ദൂരെ എവിടെയെങ്കിലും പോയി പൂജ ചെയ്യുമായിരുന്നല്ലോ. നിങ്ങൾ എത്ര കാലം ഇങ്ങനെ ഒളിച്ചോടി നടക്കും എന്റെ മനുഷ്യ? നിങ്ങളാദ്യം സ്വന്തം നട്ടലിന്റെ ബലത്തിൽ നിൽക്കാൻ പഠിക്കും. മതി, ഞാൻ ഏതാണ്ട് തെറ്റിയതുപോലെയാണല്ലോ മതിയുടെ പറച്ചില്. നിങ്ങളോട് ഞാൻ ഈ പറയുന്നത് നിങ്ങളോടുള്ള ദേഷ്യമോ വൈരാഗ്യമോ കൊണ്ടല്ല, എന്റെ ദുഃഖം കൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. എന്റെ പൊന്നെന്തിനാ ദുഃഖിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് വേണം? സർവൈശ്വര്യ പൂജ മുടങ്ങിയപ്പോ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നടക്കണോ? ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഈ പൂജ മുടക്കാൻ നിങ്ങളുടെ അമ്മയെ പറഞ്ഞു വിട്ടത് ആരാണെന്നൊക്കെ എനിക്കറിയാം. പൊന്നും തേനും വാഴയ്ക്കൊന്നും അല്ല, നിങ്ങളുടെ ചേട്ടൻ. അയാളും ഭാര്യയോ നമുക്ക് വരുന്ന ഐശ്വര്യങ്ങൾ മുഴുവനും തട്ടിത്തെറിപ്പിക്കുന്നത്. എനിക്കിപ്പോ ബലമായൊരു സംശയമുണ്ട് രവിയേട്ടാ. നമുക്കിടയിൽ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവാത്തത് പോലും ഇവരൊക്കെ ക്ഷുദ്രം ചെയ്യുന്നത് കൊണ്ടാണെന്നാ. എന്റെ മതിയെ ഞാൻ കെട്ടിയ പിന്നെ എല്ലാവർക്കും എന്നോട് അസൂയ. ഇത്രയും പണവും പഠിപ്പും സൗന്ദര്യം ഒക്കെ ഉള്ള ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയില്ലേ, അസൂയ തോന്നാതിരിക്കൂ. അസൂയപ്പെടുന്നവരൊക്കെ അസൂയപ്പെട്ടോട്ടെ. നമ്മള് നമ്മുടെ പൂജയും കാര്യങ്ങളും കൂടുതൽ ശക്തിയോടെ മുമ്പോട്ട് കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പോ നോക്കിക്കോ, ഇവരെല്ലാം നമ്മുടെ പുറകെ വരും. ആ നമ്മുടെ അല്ല, എന്റെ രവിയേട്ടന്റെ പിറകെ വരും. അത് കണ്ട് എനിക്ക് അഭിമാനിക്കണം. ഇനി ഞാൻ ഒട്ടും പിന്നോട്ടില്ല. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയി ഒറ്റക്കാലിൽ നിന്ന് പൂജ ചെയ്യാനും ഞാൻ റെഡിയാ. മിടുക്കൻ, ഇതാണ് വാശി, ഇതാണ് ആണത്തം. ഇപ്പൊ എന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുക. അങ്ങനെ എന്റെ അമ്മയും ചേട്ടനൊന്നും എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മതി എന്റെ രവിയേട്ടാ, ഈ അമ്മയും ചേട്ടനും എന്നൊക്കെ പറയുന്നത് ഓരോ കാലഘട്ടത്തിലെ ബന്ധങ്ങളാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ആത്മാർത്ഥതയൊന്നും എല്ലാ കാലത്തും അവർക്ക് കാണത്തില്ല. അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവനവന്റെ കാര്യം നോക്കി പോകുന്നവരാ ബുദ്ധിയുള്ളവര്. എനിക്ക് അത്രയും ബുദ്ധിയില്ല പൊന്നെ. പിന്നില്ലാതെ, അതുകൊണ്ടല്ലേ എന്റെ ചെക്കനെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ടെന്ന് പറഞ്ഞത്. നിങ്ങക്ക് ഭ്രാന്താണെന്നാണ് നിങ്ങളുടെ ചേട്ടൻ നാട് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അറിയാലോ? അറിയാം പൊന്നെ. ഇത് തന്നെ അയാള് നിങ്ങളുടെ അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. അതോറപ്പാ, എന്നെ ആദ്യം കണ്ടപ്പോഴേ അമ്മ എന്നോട് ചോദിച്ചത്
എന്ത് ഭ്രാന്താടാ നീ കാണിക്കുന്ന? കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ രവിയേട്ടാ? രവിയേട്ടന് ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് ഒക്കെ സത്യമാണെന്ന്? എനിക്ക് എന്റെ മതിയെ മാത്രമേ വിശ്വാസമുള്ളൂ. എന്നെ മാത്രം എന്റെ ചെക്കൻ വിശ്വസിച്ചാ മതി. ഞാൻ എന്റെ പ്രാണൻ തന്നു കൂടെ നിൽക്കൂല്ലേ? ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഏതോ പുണ്യത്തിന്റെ ഫലമാ എനിക്ക് എന്റെ മതിയെ കിട്ടിയത്. അയ്യടാ മോനെ, ആ വകുപ്പില് ചുളിവിൽ ഒരു കെട്ടിപ്പിടുത്തം ഒന്നും വേണ്ട. ഞാൻ പോയി ഒരു കാപ്പി എടുത്തിട്ട് വരാം, കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. എന്റെ പൊന്നിടുന്ന കാപ്പിയല്ലേ, കുടിച്ചില്ലെങ്കിലും രവിയേട്ടൻ അറിയാം, അത് ഉഗ്രനായിരിക്കും. എങ്കിലേ 2 മിനിറ്റ് വെയിറ്റ് ചെയ്, കാപ്പി റെഡി. കേട്ടോ മനസ്സിജ, സത്യം പറഞ്ഞ ഈ ജയില് തന്നെ സുഖം. അതെന്നതാ? ഇത്രയും സുഖമായിട്ടും മാന്യമായിട്ടും എവിടെ ജീവിക്കാൻ പറ്റും? ജയിൽ സീൻ സൂപ്പർ അല്ലേ? സമയാസമയ ആഹാരം, സദാസമയം വെള്ളം, കരണ്ട് പോണ പ്രശ്നേ ഇല്ല, മുടി വെട്ടാൻ വരെ ആളിങ്ങോട്ട് വരും, പിന്നെ രാത്രിയും പകലും തോക്കും പിടിച്ചുള്ള പോലീസിന്റെ കാവലും. സംഗതിയൊക്കെ ശരിയാ, എന്നാലും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ജീവിക്കാൻ എന്തിനാ മനസ്സിജ സ്വാതന്ത്ര്യം? പുറത്തിറങ്ങി ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടുന്നതിനെ കൊണ്ടല്ലേ നമ്മള് കുഴപ്പക്കാരാവുന്നത്? ഉദാഹരണത്തിന്, പുറത്തിറങ്ങി സ്വാതന്ത്ര്യം കിട്ടുമ്പോഴല്ലേ ഞാൻ മോഷ്ടിക്കുന്നത്? എന്റെ മനസ്സിജ, ജയിലിൽ കിടക്കുമ്പം നമ്മളെ ആരും കൊല്ലത്തില്ലല്ലോ. പുറത്തിറങ്ങി അറിയാതെ ഒരു ബീഫ് എങ്ങാനും കഴിച്ചാ തീർന്നില്ലേ നമ്മുടെ കാര്യം? അതിന് ലാത്തി സാറിന്റെ കയ്യിലല്ലേ? ഞങ്ങളൊരു ലോക സത്യം പറഞ്ഞതാ സാറേ. അല്ല, ഒരു കൂട്ടർ ഇവിടെ മദ്യം നിരോധിച്ചു, വേറൊരു കൂട്ടര് ബീഫും നിരോധിച്ചു, ഇനി മൂന്നാമതൊരു കൂട്ടർ ഇവിടെ അച്ചാറും കൂടി അങ്ങ് നിരോധിച്ചെങ്കിൽ അങ്ങ് ചാവായിരുന്നു സാറേ. ജീവിക്കുന്ന എന്തിനാ? അല്ലെങ്കിൽ പിന്നെ മോഷണം നിർത്തി അങ്ങ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണം. മനസാക്ഷി ഉള്ളതിനെ കൊണ്ട് അതും പറ്റത്തില്ല. മതിയടാ, രാഷ്ട്രീയക്കാരെ വിട്. അല്ല, പിച്ചളക്ക് ഇവരൊന്നും പേടിയില്ലല്ലേ? ഓ, എന്നാത്തിന് പേടിക്കാനാ? വലിയ കമ്പനിയാന്നേ ഞാൻ എല്ലാരും ആയിട്ട്. ദേ ഇപ്പൊ പോയ ആ സാറിന്റെ വീട്ടിലിരിക്കുന്ന LED TV ആരും കൊടുത്തതാ? ആരും കൊടുത്ത? ഈ ഞാൻ ഓണസമ്മാനമായിട്ട് ഒരിടത്ത് നിന്ന് പൊക്കിയെടുത്ത് കൊടുത്തതല്ലേ. പിന്നെ മനസ്സിജ, മനസ്സിജനും കുട്ടിമണിയും വീടെടുത്ത് താമസിക്കുമ്പം ഒരു സാധനം പുറത്തുനിന്ന് മേടിക്കണ്ട കേട്ടോ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ കൊണ്ട് തരാ. എന്നിട്ട് വേണം ഞാൻ ഇവിടെ വന്ന് കൂട്ടുപ്രതിയായിട്ട് ഭായിയോടൊപ്പം കിടക്കാൻ. ഞാൻ അധ്വാനിച്ച് വേണ്ടത് വാങ്ങിച്ചോളാമേ. മോഷണം ഭയങ്കര അധ്വാനമുള്ള പണിയാ. മോഷണം ഒരു കലയാന്ന് പറയുന്നവനൊക്കെ അടിക്കണം. എടോ മനസ്സിജൻ, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. ആരാ സാറെ? വിസിറ്റർ വന്നത് മനസ്സിജനല്ലേ, നിനക്കല്ലല്ലോ. പിന്നെ നീ എന്തിനാ അറിയുന്നത്? ചുമ്മാ ചോദിച്ചതാ, എനിക്കോ ആരും വരാനില്ല. ആ വന്നതൊരു ശിവയാ. എന്റെ ശിവയാ? ആരും വന്നിട്ടൊന്നും കാര്യമില്ല, അനുഭവിക്കാനുള്ളത് നമ്മൾ തന്നെ അനുഭവിക്കണം. എടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സിജ, നിന്നെ ഇങ്ങനെ ജയിലിൽ കണ്ടിട്ട്. സഹിച്ചല്ലേ പറ്റൂ. ഒക്കെ എന്റെ തെറ്റാ, എന്റെ മണ്ടത്തരാ. നിന്റെ തെറ്റോ? നിന്റെ മണ്ടത്തരോ? ആ അതെ, എന്റെ തെറ്റ് തന്നെയാ. അല്ലെങ്കിൽ നീ ഇങ്ങനെ ജയിലിൽ കിടക്കത്തില്ലായിരുന്നു. എടാ നീ എന്തൊക്കെ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനും കൂടെ പോലീസിന് പിടികൊടുക്കേണ്ടതായിരുന്നു. എന്തിന്? എന്നിട്ട് ഞാൻ ഏറ്റെടുത്തേനെ ഈ കുറ്റം. നിനക്ക് പകരം ഞാൻ കിടന്നേനെ ഈ ജയിലിൽ. അതൊന്നും വേണ്ടടാ, നിന്റെ ഈ മനസ്സില്ലേ, മനസ്സിലെ നന്മയില്ലേ, അത് മാത്രം മതി എനിക്ക്. ഞാനകത്തായാലും നീ പുറത്തുണ്ടല്ലോ, അതാ എൻ്റെ ഒരു ധൈര്യം. എന്റെ കുട്ടിമണിക്കൊരു പ്രശ്നം വന്നാ നീ കാണുമല്ലോ എന്ന്. പിന്നെ തീർച്ചയായും എന്റെ ചങ്ക് പറിച്ചു കൊടുത്തും ഞാൻ കാണും. മനസ്സിജ, ഞാൻ വന്നത് ചില പ്രധാന കാര്യങ്ങൾ പറയാനാ. എന്താടാ? അല്ല, അത് കേൾക്കുമ്പോ നീ പേടിക്കരുത്. ഇല്ലടാ, നീ കാര്യം പറയും. അത് പിന്നെ എനിക്ക് കിട്ടിയ ചില വിവരങ്ങളാ. എടാ നീ പറയും. മറ്റേ മതികലല്ലേ, മതികല മതികല, അവര് ചില ഗ്യാങ്ങുകളെ കണ്ടെന്നോ
എന്തോ അസൈൻമെന്റ് ഏൽപ്പിച്ചെന്നോ. ഗുണ്ടകളെയോ? ആ, നല്ല ഒന്നാന്തരം ഗുണ്ടാ സെറ്റപ്പിന് കുറെ കാശും ഇറക്കുന്നുണ്ടെന്നാ കേട്ടത്. ആ സഞ്ജയനില്ലേ, അവനാ ക്യാഷ് ഡീലിംഗ്. ഞാൻ തിരക്കി. സംഗതി ശരിയാ, എന്തോ ഒരു കൊട്ടേഷനുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരുടെ ടാർഗറ്റ് കുട്ടിമണിയാ. ശിവ, എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടൻ ചെയ്തേ പറ്റൂ. കുട്ടിമണിക്ക് ചുറ്റും ശത്രുക്കളാ. കുടിക്കുന്ന വെള്ളത്തിൽ പോലും മരണം മറഞ്ഞു കിടപ്പുണ്ട്. വയലോര വീട്ടിൽ കുട്ടിമണി സുരക്ഷിതയല്ല. ഞാനൊരു കാര്യം പറഞ്ഞാ നീ സമ്മതിക്കൂ? നീ പറ. കുട്ടിമണിയെ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയാലോ? അവിടെ കനകമ്മായി ഉണ്ടല്ലോ. അവിടെ വന്ന് എന്തായാലും കുട്ടിമണി ആരുമൊന്നും ചെയ്യില്ല. അല്ലടാ, അത് അല്ല, നീ ആലോചിച്ച് പറഞ്ഞാ മതി. ഇനി എങ്ങാനും നിനക്ക് ജാമ്യം കിട്ടാതെ വന്നാൽ കുട്ടിമണിയുടെ അവസ്ഥ കൂടുതൽ കുഴപ്പത്തിലാണ്. അതാ ഞാൻ പറഞ്ഞു, ആദ്യം ജാമ്യം കിട്ടും നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ തീരുമാനിക്കാം. അതെ, അത് തന്നെയാ സിജ നല്ലത്. കുട്ടിമണി എന്റെ കൂടെ പറപ്പല്ലടാ, ജീവൻ കളഞ്ഞും ഞാൻ നോക്കും. പോട്ടേടാ, നിന്നെ ഇങ്ങനെ അധിക നേരം കണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ലടാ. സങ്കടം കൊണ്ട് എന്നെ നെഞ്ചു പൊട്ടിപ്പോവാടാ. എത്ര നേരായി, ഇനി അവന്റെ സൗകര്യം ഒന്നും കാത്തിരിക്കണോ? നീ ഒന്ന് സമാധാനപ്പെട്ടടാ. നീ എന്തിനാ അവനോട് മത്സരിക്കുന്നത്? എനിക്കറിയാം, അവനോട് ഉള്ളു നിറയെ നിനക്ക് അസൂയ. എനിക്കെന്തിനാ അവനോട് അസൂയ? തെരുവിൽ വളർന്നവനോട്. എനിക്ക് അവനെ പറ്റി ഇത്തിരി മതിപ്പ് കൂടുതലുണ്ടെന്ന് നിനക്കറിയാം. ഇനി മതിപ്പ് കൂടി കൂടി അത് വല്ല പ്രേമവുമായിട്ട് ഞാൻ അവനെ കയറി എങ്ങ് കെട്ടുമെന്ന് നീ പേടിക്കുന്നുണ്ട്. ഞാൻ അത്രയ്ക്കൊരു മണ്ടത്തരം കാണിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വയലോരം വീട്ടിലെ രവിയെ കെട്ടാൻ മാത്രം മണ്ടത്തരം കാണിച്ചുള്ളല്ലേ നീ? അപ്പൊ പിന്നെ നീ ആരെയും കെട്ടും? വലിയ തമാശ പറയല്ലേ സഞ്ജു. ഞാൻ രവിയേട്ടനെ കെട്ടിയെങ്കിൽ അതിന് പിന്നിൽ എനിക്ക് വ്യക്തമായൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ലക്ഷ്യം എന്തു ആയിക്കോട്ടെ, പക്ഷേ ചരിത്രത്തിൽ മതികളുടെ പേര് രേഖപ്പെടുത്തുന്നത് ഏറ്റവും വലിയ മണ്ടി എന്ന കോളത്തിലായിരിക്കും. നീ എന്താ അങ്ങനെ പറഞ്ഞത്? മതി തന്നെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. മതിയുടെ എന്തോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വയലോരം വീട്ടിലെ ഒരു നിർഗുണ പരബ്രഹ്മത്തെ കല്യാണം കഴിച്ചു. അവന്റെ ഭാര്യ എന്ന ലേബൽ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചു. എന്നിട്ടോ മതി വേറൊരുത്തനും വിശ്വസിച്ചു. അവനാകട്ടെ ലോകം കണ്ട ഒന്നാം നമ്പർ ഫ്രോഡും. ഇപ്പോ അവനും മതിയുടെ ശത്രു. മതി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ യുദ്ധത്തിൽ പരസ്പരം വെട്ടിയും കുത്തിയും മുറിവേൽപ്പിച്ചിരിക്കുന്നത് മതിയെ തന്നെയാ. മതി ചെയ്യുന്ന മണ്ടത്തരങ്ങളുടെ അവസാന കണ്ണിയാണ് ശിവയെന്ന ആ ക്രിമിനലുമായുള്ള ബന്ധം. ഏത് ക്രിമിനലിനെ കൂടെ നിർത്തിയാലും ഞാൻ വരയ്ക്കുന്ന വരയിൽ നിർത്താൻ എനിക്കറിയാം. എന്റെ മുമ്പിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്, അത് നിനക്ക് പോലും അറിയില്ല. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്കിടയ്ക്ക് വെച്ച് ചില പാളിച്ചകൾ എനിക്ക് പറ്റി. എന്നുവച്ച് ആയുധം വെച്ച് കീഴടങ്ങിയിട്ടില്ല മതികള്. ഓരോ ചെറിയ പരാജയങ്ങളിൽ നിന്നും കൂടുതൽ ഊർജം ഉൾക്കൊണ്ട് മുമ്പോട്ടുള്ള കുതിപ്പിന് ആക്കം കൂട്ടിയിട്ടേ ഉള്ളൂ മതികള്. കുട്ടിമണിയും അവളുടെ വയറ്റിൽ വളരുന്ന മനസ്സിജന്റെ കുഞ്ഞും രണ്ടും മുടിഞ്ഞ് മണ്ണോട് ചേരണം. തൽക്കാലം അത്, അതിനുശേഷം ബാക്കി. ശിവ, നീ ഇതെവിടെയാ? അല്ല, എന്താ നിന്റെ സമയം നോക്കി ഞാനിവിടെ കാത്തു നിൽക്കണോ? ദേ വയറുണ്ടെങ്കിൽ പെട്ടെന്ന് വാ, ഇല്ലെങ്കിൽ ഞാനെന്റെ പാട്ടിന് പോവും. ശരി, അവൻ വരുന്നുണ്ട്. താമസിച്ചതിന് സോറിയെന്ന്. മതിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവന് നന്നായിട്ടറിയാം. അവൻ അറിയത്തില്ല ഈ മതികളെ.
എന്റെ അടുത്ത് വിളച്ചിലെടുത്ത് എല്ലാ കളിയും കഴിയുമ്പോ പട്ടും വളക്കും പകരം നല്ല ഒന്നാന്തരം ഒരു ഹാൻഡ് കഫ് ഞാൻ അവന് കൊടുക്കും. കൈവിലങ്ങ് അവൻ വരുന്നുണ്ട്. ക്ഷമിക്കണം മാഡം, ബ്ലോക്കിൽ പെട്ടു. ഇനി എന്റെ അടുത്തേക്ക് വരുമ്പോ ബ്ലോക്കില്ലാത്ത വഴിയെ കൂടെ വന്നാ മതി. നീ കരുതുന്ന പോലെ അത്ര നിസാരമായിട്ടുള്ള ആളല്ല ഞാൻ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ഇനി ഇങ്ങനെ ആവർത്തിക്കത്തില്ല. ശിവപാണ്ഡ്യ പെരുമാളിന് എത്ര ദൂരം വേണമെങ്കിലും മുമ്പോട്ട് പോവാം, എങ്ങനെയും പോവാം. പക്ഷേ ഒന്നും നീ ഓർത്തോണം, കഴുത്തി കിടക്കുന്ന ചരടിന്റെ അറ്റം എന്റെ കയ്യിലാണ്. ഞാനൊന്ന് വലിച്ച കഴുത്തിലെ കുരുക്കൊന്ന് മുറുകിയ കണ്ണും തള്ളി നാവും നീട്ടി ശ്വാസം മുട്ടി പിടഞ്ഞു തീർന്നു പോകുന്നു. അയ്യോ മാഡം, പ്ലീസ്. ശിവ, ഭഗവാൻ ശിവന്റെ കഴുത്തിൽ പാമ്പുണ്ട്, അതുപോലെ നിന്റെ കഴുത്തിലും ഒരു രഹസ്യം കൊടിയ വിഷമുള്ള പാമ്പിനെ പോലെ ചുറ്റിക്കിടപ്പുണ്ട്. അത് ഏതു നിമിഷവും പത്തിവിടർത്തും, നിന്റെ നെറുകയിൽ കൊത്തും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം നീ നീങ്ങാനും നിൽക്കാനും. അങ്ങനെയാണെങ്കിൽ വലിയ പരിക്കില്ലാതെ ഈ സിൻഡിക്കേറ്റിൽ നിനക്ക് തുടർന്നു പോകാൻ പറ്റും. അല്ലെങ്കിൽ നീ അകത്തും ഞങ്ങൾ പുറത്തുമായിട്ടും കളി. മാഡം, മാഡത്തിന് എന്നെ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ മറ്റൊരാളെ കൊണ്ട്. സഞ്ജു, സ്റ്റോപ്പ് ഇറ്റ്. എന്തായി, നീ മനസ്സിന്റെ ജയിലിൽ പോയി കണ്ടിട്ട്? കണ്ടു, സംസാരിച്ചു. കണ്ടാൽ സംസാരിക്കുമെന്ന് എനിക്കറിയാം, എന്ത് കുന്ത സംസാരിച്ചു എന്നാ ഞാൻ ചോദിച്ചത്? അത് കുട്ടിമണിയെ ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഓ, നിന്റെ മനസ്സ് നിറയെപ്പോ കുട്ടിമണിയാണല്ലോ. എന്നിട്ട് എന്തു പറഞ്ഞു അവൻ? തൽക്കാലം വേണ്ടാന്ന് പറഞ്ഞു. അവന് ജാമ്യം കിട്ടിയിട്ട് ആലോചിക്കാം. ഭാര്യയെ രക്ഷിക്കാനായിട്ട് കുറ്റമേറ്റെടുത്ത് മഹാത്യാഗിയായിട്ട് മുഖത്ത് കിടക്കുവാണല്ലോ അവൻ. അവിടെ കിടന്നുകൊണ്ട് അവൻ സ്വപ്നം കാണുന്നുണ്ട് ജാമ്യം കിട്ടുന്നതിനെ പറ്റി. പാവം, അഥവാ ജാമ്യം കിട്ടിയാലും അവനെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവന് പോലും അറിയത്തില്ല. കുട്ടിമണിയെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല മാഡം, മാഡത്തിനും കൂടെ വേണ്ടിയിട്ടാ. എന്റെ കയ്യിൽ കുട്ടിമണി വന്നെങ്കിൽ മാത്രമേ അവളുടെ വയറ്റിൽ വളരുന്ന കുട്ടിയെ ഇല്ലാതാക്കാൻ പറ്റൂ. ആ കുട്ടി ഇല്ലാതായാലേ മാഡത്തിന് സന്തോഷം ഉണ്ടാവുള്ളൂ. ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വേണം. ഡാ, നിന്റെ വാചകൊക്കെ കൊള്ളാം, പക്ഷേ പ്ലാനൊക്കെ ബും ചീറ്റിയില്ലേ. സഞ്ജുക്കുട്ട, ലോക്കപ്പിൽ വെച്ച് കുട്ടിമണിയെ തീർക്കാൻ കൊണ്ടുവന്ന റീത്ത് റീത്തയുടെ കണ്ണിലെ പഞ്ഞിയെടുത്തോ? ഇല്ലല്ലോ. കുട്ടിമണിയുടെ മർമ്മവിദ്യ കുറച്ചുകൂടെ ആഴത്തിലായിരുന്നെങ്കിൽ ആ കണ്ണിൽ വെച്ച പഞ്ഞിയെടുത്ത് മൂക്കിൽ വെക്കാമായിരുന്നെന്നാ ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ തോറ്റു നിൽക്കുന്നവൻ ജയിക്കാൻ പോണവനെ കളിയാക്കരുത്, അത് ഫൗളാ. ശിവ, സഞ്ജുവായിട്ടൊരു വാക്ക് തർക്കത്തിനല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത്. അടുത്ത പദ്ധതി എന്താ, അത് പറഞ്ഞു. കുട്ടിമണി ഇപ്പോ വയലോരം വീട്ടിലാണ്. അവിടെയുള്ള കുട്ടിമണിയെ അത്ര നിസ്സാരമായി ഒതുക്കാൻ പറ്റില്ല, അതിന് അവിടെയുള്ള ആരെങ്കിലും തന്നെ വിചാരിക്കണം. നീ എന്താ, ഞാൻ നിനക്ക് തന്ന കൊട്ടേഷൻ നീ തിരിച്ചിങ്ങോട്ട് തരികയാണോ? വയലോരം വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ഞാനാണല്ലോ. ഞാനും എന്റെ സെർവന്റ് വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. പണി അറിയാഞ്ഞിട്ടൊന്നുമല്ല, തൽക്കാലം ഏക്കത്തില്ല. അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് വയലോരം വീട്ടിലേക്ക് ശിവ ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നത്. നീ റിക്രൂട്ട് ചെയ്യുന്നോ? ആരെ, ഏതു വകുപ്പിൽ? ഇവൻ പറഞ്ഞു വിട്ടാളെ വയലോരം വീട്ടുകാർ എടുക്കാൻ പോവല്ലേ. ഇത് വെറുതെ മെനക്കേട് കേസ് മതി, ചുമ്മാ കാശ് സമയം കളയണ്ട കേട്ടോ. മോനെ സഞ്ജു, സ്വന്തം കഴിവിന്റെ അളവ് പോലെ വെച്ച് മറ്റുള്ള ഒരാളക്കാൻ നോക്കരുത്. 100 മീറ്റർ ഓട്ടത്തിൽ തോറ്റാൽ 5000 മീറ്ററിൽ ജയിക്കും ഈ ശിവ. അതാ എന്റെ പാരമ്പര്യം. കുട്ടിമണിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പൂതനാ വേഷം കെട്ടിയ ഒരാളെ ഞാൻ വയലോരം വീട്ടിലേക്ക് വിടുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അത് തന്നെ. ശിവ, നീ അവൻ പറയുന്ന ശ്രദ്ധിക്കണ്ട. ആരെയാ നീ അങ്ങോട്ട് വിടുന്നത്? അത് പറ. വയലോരം വീട്ടുകാരെല്ലാം വിശ്വാസത്തിലെടുക്കുന്ന ഒരാൾ, മനസ്സിജൻ വിശ്വാസത്തിലെടുക്കുന്ന ഒരാൾ, കുട്ടിമണിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ. ആ ഒരാൾ ആരാണെന്നാ ഞാൻ നിന്നോട് ചോദിച്ചത്? ഞാൻ പറയുന്നില്ല, ചിലത് കാണുന്നതാ അതിൻ്റെ ഒരു തൃപ്തി. ഇറങ്ങി വാ.
ഇത് കനക അമ്മായി, മനസ്സിജന്റെ വകയിലൊരമ്മായിയ. ഇവരെ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുമോ? നിർത്താവുന്ന ഉറപ്പുള്ളോണ്ടാണല്ലോ ഞാൻ കൊണ്ടുവന്നത്. നീ കാര്യങ്ങളെല്ലാം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ പറയുന്ന എന്ത് കാര്യവും ചെയ്തേരാൻ അമ്മായി റെഡിയാണ് അല്ലേ അമ്മായി? അതെ. പകരം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ചെറിയ ചില ഉപകാരങ്ങളാണ്. എന്ത്? അമ്മായിക്ക് കുറച്ച് കടങ്ങളുണ്ട്, അതൊന്ന് തീർത്തു കൊടുക്കണം. എത്ര കോടിയുടെ കടമുണ്ട്? അയ്യോ, കോടിയും ലക്ഷം ഒന്നും ഇല്ല, 75,000 രൂപയേ ഉള്ളൂ. അത് 75 പേർക്ക് കൊടുക്കാനും ഉണ്ട്. ഒരു മനസമാധാനം ഇല്ല കുഞ്ഞെ. നിങ്ങളുടെ കടമൊക്കെ ഞാൻ വീട്ടിൽ തരാം, പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്നത് പോലൊക്കെ കേൾക്കണം. കേക്കൂ, ഞാൻ എന്നെ വേണേലും കേട്ടോളാം. കേട്ടാ പോരാ, കേട്ടിട്ട് അതുപോലെ ചെയ്യണം. പറ്റുമോ? ചെയ്യാം ചെയ്യാം. ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാര്യം മനസ്സിജന്റെ വകയിലൊരു അമ്മായിയാണെങ്കിലും മനസ്സിജിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അമ്മായി നിവർത്തികേട് കൊണ്ട് അവന്റെ പെങ്ങളെ നോക്കി അവന്റെ വീട്ടിലങ്ങ് നിന്നേ ഉള്ളൂ. അതെ. ഇനിയിപ്പോ അമ്മായിക്ക് അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവന്റെ പെങ്ങള് ജീവനോടെ ഇല്ല. അല്ല, എന്താ നിന്റെ പദ്ധതി? അതാദ്യം പറയാം. കനകമ്മായ തൽക്കാലം വയലോരം വീട്ടിലേക്ക് എത്തിക്കുക. അമ്മായി അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും അമ്മായി കാര്യങ്ങൾ ചെയ്യുന്നത്. കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. ഈ പറഞ്ഞത് വല്ലതും നടക്കൂ? നടത്തിയിരിക്കും. വയലോരം വീട്ടുകാരുടെ നോട്ടത്തിൽ മനസ്സിജന്റെ ഒരേ ഒരു ബന്ധുവാണ് ഈ അമ്മ. കുട്ടിമണി ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ അമ്മായിക്ക് വയലോരം വീട്ടിൽ വന്ന് നിൽക്കാമല്ലോ. കുട്ടിമണി ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും. എന്താ, വന്നൂടെ? വരാം, ഉറപ്പായിട്ടും വരാം. അങ്ങനെ വരുന്ന അമ്മായിക്ക് കുട്ടിമണിയെ ഓമനിക്കാം, കൊഞ്ചിക്കാം, എണ്ണ തേച്ച് കുളിപ്പിക്കാം, മുടി ചീകി കെട്ടിക്കൊടുക്കാം, ഒരേ മുറിയിൽ ഉറങ്ങാം. അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്നതിനിടയിൽ കഴുത്ത് ഞെരിച്ചോ വയറ് തടവിയോ കുട്ടിമണിയുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമ്മായി ഒരു തീരുമാനമെടുത്തോളൂ. ഇതുകൊള്ളാം, ഇത് നടക്കും. ഒന്നോ രണ്ടോ ദിവസത്തിനകം അമ്മായി വയലോരം വീട്ടിലേക്ക് പോകും. അതിനു മുമ്പ് ഒരു ചെറിയ പണി അമ്മായിക്ക് തീർക്കാനുണ്ട്. ആയിക്കോട്ടെ. ദേ, ഇവരോടൊരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കണം. വയലോരം വീട്ടിൽ വെച്ച് എന്നെ കണ്ട ഒരടുപ്പവും കാണിക്കരുതെന്ന്. കുട്ടിമണിയുടെ അമ്മായി വയലോരം വീട്ടിൽ എന്റെ ശത്രുവായിരിക്കും. അങ്ങനെ മതികലയുടെ സൈന്യത്തിലേക്ക് പുതിയൊരാളും കൂടി. കനകമ്മായി ഫ്രം തമിഴ്നാടു. രവേട്ടൻ എവിടേക്കാ ഇത്ര ധൃതി പിടിച്ച് ഒരുങ്ങി പോകുന്നത്? ഞാൻ എങ്ങും പോകുന്നില്ല പൊന്നെ, രാവിലെ ഒന്ന് കുളിച്ചു, അത്രേ ഉള്ളൂ. ഓ അങ്ങനെ. എന്താ പൊന്നെ, ഞാൻ എവിടേക്കെങ്കിലും കൊണ്ടുപോകണോ? ഓ വേണ്ട, എനിക്കിപ്പോ അതൊന്നുമല്ല പ്രധാനം. എന്റെ അമ്മയെ വീൽ ചെയറിലാക്കിയവൻ അടുത്ത ആഴ്ച ജാമ്യത്തിൽ ഇറങ്ങിയേക്കും. മനസ്സിന്റെ കാര്യമല്ലേ? നിങ്ങളെന്താ പൊട്ടം കളിക്കുവാണോ? വേറെ ആരാ എന്റെ അമ്മയെ ഉപദ്രവിച്ചത്? അല്ല, ജാമ്യം കിട്ടുമോ? കിട്ടിയേക്കും. അല്ല, പ്രോസിക്യൂഷൻ സൈഡൊക്കെ വളരെ സ്ട്രോങ് അല്ലേ മതി, അങ്ങനെ ജാമ്യം കൊടുക്കൂ. ആരെയും ആയുഷ്കാലം ജയിലിലിടാൻ കോടതിക്കാവില്ലല്ലോ. ജാമ്യം കിട്ടിയ മനസ്സിന് നേരെ ഇങ്ങോട്ടേ വരൂ. ഇങ്ങോട്ട് വരുവോ? വരാതെ പിന്നെ, വയലോരം വീട്ടിലെ ദത്തുപുത്രനാണല്ലോ അവൻ. പോരെങ്കിൽ അവന്റെ ഭാര്യ കുട്ടിമണിയില്ലേ ഇവിടെ, അടുത്തിരുന്ന് പരിപാലിക്കണ്ടേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മനസ്സിജനെ ഈ വീടിന്റെ പടി കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ അമ്മയെ ഉപദ്രവിച്ചവൻ, അവരെ പാതി ജീവനാക്കിയവൻ, എന്നെ കൊഞ്ഞനും കുത്തിക്കൊണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞരങ്ങുന്നത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാ സമ്മതിക്കത്തില്ല. അല്ല മതി, മനസ്സിജൻ ഇങ്ങോട്ട് വന്നാ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തട്ടിന്റെ മുകളിലോ കട്ടിലിന്റെ അടിയിലോ കയറി ഒളിക്കും. കുട്ടിമണി ഉള്ളപ്പോ അവൻ ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യം ഉറപ്പാ. അവൻ ഈ ഗേറ്റ് കടക്കാതെ തടയേണ്ട ചുമതല നിങ്ങക്കാ. നിങ്ങളത് ചെയ്യേ വേണം. നിങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ച് അവൻ ഈ മുറ്റത്ത് കാലു കുത്തിയ. അവൻ ഈ വീട്ടിലെ താമസം തുടങ്ങിയ. അതിന്റെ അർത്ഥം ഈ വീട്ടിൽ പിന്നെ
ഞാനും നിങ്ങളും ഒക്കെ ഒരധിക പറ്റാണെന്ന. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മതി. ഞാൻ അങ്ങനെ ചിന്തിക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ അമ്മയോട് പോയി പറയണം മോനസജനെ ഈ വീട്ടിൽ കയറ്റരുതെന്ന്. നേരത്തെ പറഞ്ഞു വെച്ചാ അവര് വേറെ മാർഗം നോക്കൂല്ലോ. ഞാൻ പറയണോ മതി? വേണ്ട, ഞാൻ പറയാം. ഇറങ്ങിപ്പോയി പറ മനുഷ്യ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. ഇപ്പൊ പറയണോ? പിന്നെ പറഞ്ഞ പോരെ. ഇപ്പൊ തന്നെ പറയണം. ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റിവെക്കരുതെന്ന്. എന്താ എന്താ നിങ്ങൾക്ക് ഇത്ര ആലോചിക്കാൻ? അല്ല, അമ്മ സമ്മതിക്കുമെന്ന. ആദ്യം നിങ്ങൾ പറ, സമ്മതിച്ചില്ലെങ്കിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കൂ. എന്നിട്ടും അവനിവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ മതികലയ്ക്ക് അറിയാം എന്തു വേണോന്ന്. എന്നാ ഇപ്പൊ തന്നെ പറയാല്ലേ? ഇപ്പൊ തന്നെ പറയണം. നമ്മള് രണ്ടും കൽപ്പിച്ചാണെന്ന് ഇവിടെ ഉള്ളവർക്ക് തോന്നിക്കോട്ടെ. എന്നാ ശരി, ഞാൻ ചെന്ന് പറഞ്ഞിട്ട് വരാം. ഒരു കാര്യം. എന്താ പൊന്നെ? ഞാൻ നിങ്ങളെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുകയാണെന്ന് അവർക്ക് തോന്നരുത്. എനിക്ക് വേണ്ടി നിങ്ങൾ പറയുവാണെന്ന് തോന്നണം. ഉറപ്പായിട്ടും മതി. ഞാൻ ആത്മാർത്ഥമായിട്ട് വഴക്കുണ്ടാക്കൂ. ശരി, ചെല്. അമ്മേ. എന്താ രവി? ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോ. അല്ല, ജാമ്യം കിട്ടി വന്നാൽ മനസ്സജൻ എവിടെയാ താമസിക്കാൻ പോകുന്നത്? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? മനസ്സജൻ ഇവിടെയല്ലാതെ പിന്നെ എവിടെയാ താമസിക്കാ? എന്നാൽ അത് പറ്റത്തില്ല. അത് പറയാനാ ഞാൻ വന്നത്. പറ്റത്തില്ലെന്നോ? ആ പറ്റത്തില്ല. എന്റെ ഭാര്യയുടെ അമ്മയുടെ തലതല്ലി പൊളിച്ചവൻ ഇവിടെ താമസിക്കണ്ട. രവി, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ തന്നെയേ പറയൂ. അങ്ങനെ ഒരുത്തിനും ഇവിടെ മിടുക്കനാവണ്ട. നിങ്ങൾ ഒരുത്തിനെ മിടുക്കനാക്കുക വേണ്ട. ഇവിടെ ഇത്രയും കുഴപ്പമുണ്ടാക്കി വെച്ചവൻ അവൻ. എന്റെ കുടുംബജീവിതത്തിന്റെ സ്വസ്ഥത വരെ അവൻ കാരണം പോയി. ഈ പ്രശ്നം കാരണം മതി ഡൈവോഴ്സിന് പോകുമെന്ന് പോലും ഭയപ്പെട്ടിരിക്കുകയാ ഞാൻ. അന്നേരം വാ അവനെ പട്ടുപരവതാനി വിരിച്ച് നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത്. രവി, കുട്ടിമുണ്ണിയുടെ ഭർത്താവല്ലേ മനസ്സജൻ? മിണ്ടരുത്, മിണ്ടരുത്. നിങ്ങൾ ന്യായം പറയുന്നു. നടക്കത്തില്ല എന്ന് പറഞ്ഞ നടക്കത്തില്ല. എന്റെ ചേട്ടനെന്ന് പറഞ്ഞ ആ മിടുമിടുക്കനും അയാളുടെ അതിസാമർഥ്യക്കാരിയായ ഭാര്യയും അറിയാനും കൂടിയാ ഞാൻ ഈ പറയുന്നത്. മനസ്സജൻ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. അവനെ ഇവിടെ താമസിപ്പിച്ചാൽ ഇവിടെ ചോരപ്പുഴി ഒഴുകും. പറഞ്ഞേക്കാം. പെണ്ണേ, ആദ്യം ചെവിയുന്ന ആ പാവലുള്ളി എടുത്തു കളാ. എന്നതാ? നിന്റെ ചെവിയുന്ന പാവലുള്ളി എടുക്കാൻ ഒരു കാര്യം പറഞ്ഞാ കേക്കണ്ടേ? നിങ്ങക്ക് എന്താ എന്നോട് പറയാനുള്ളത്? രാവിലെ ഒന്നിച്ച് കോളേജിൽ പോകുന്ന കാര്യം. കോളേജ്? നീ കോളേജിൽ പോകുന്നത് ഞാൻ പോകാത്തത് ഒരുപോലെ തന്നെ. അല്ല, കോളേജിൽ പോയിട്ട് നിനക്ക് എന്നാ ഉണ്ടായി വിവരം? ദേ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. രാവിലെ വഴക്കിന് വാളും പരിചയം കൊണ്ട് ഇറങ്ങിക്കോളും. അല്ല നിന്നെ, എനിക്ക് നിന്നോട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. എന്തുവാ നിങ്ങക്ക് എന്നോട് ഇത്രമാത്രം ചോദിക്കാനുള്ള കാര്യം? മനസ്സജൻ ജയിലിൽ നിന്ന് വരുമ്പോ ഇവിടെ താമസിപ്പിക്കരുന്ന് പറയാൻ രവിയെ എരിയാറ്റി വിട്ടത് നീയല്ലേ? അതെ. അതിനെന്താ? എന്റെ ഭർത്താവിനോടെ ഞാൻ എന്തും പറയും. നിനക്ക് ഇച്ചിരിയെങ്കിലും മനസാക്ഷി ഉണ്ടോ പെണ്ണെ? ഒന്നാമത് കുട്ടിമണി വയറ്റി തന്നെയാണ്. ആ സമയത്ത് അതിന്റെ ഭർത്താവ് ഇവിടെ വന്ന് നിക്കരുതെന്ന് പറയാൻ നിനക്ക് എന്ത് അവകാശമാ? എന്റെ അവകാശം എന്താണെന്ന് നിങ്ങക്കറിയത്തില്ലേ? പണ്ട് ബാങ്കുകാര് വന്ന് ജപ്തി നോട്ടീസ് ഒട്ടിച്ച സമയത്ത് എല്ലാരും കൂടി ആത്മഹത്യയെ പറ്റി ആലോചിച്ചില്ലേ? അന്ന് ഞാൻ കാശ് തന്ന് സഹായിച്ചപ്പോ ആരും ചോദിച്ചില്ലല്ലോ, കൊച്ചേ നിനക്ക് സഹായിക്കാനുള്ള അവകാശം എന്താണെന്ന്. രണ്ട് കൈ നീട്ടി സ്വീകരിച്ചില്ലേ? യാതൊരു നാണവും ഇല്ലാതെ. കാശ് നീ തന്നെങ്കി അതിന് ഈടായിട്ട് ഈ വീടും പൊരേടവും എഴുതി തന്നില്ലേ? ഈ പുരാവസ്തു ഈടായിട്ട് എടുത്ത് കാശ് തരാൻ ഈ നാട്ടിൽ ആരും വന്നില്ലല്ലോ. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നപ്പോ പൂരായണ അല്ലേ? അതെ, നിങ്ങളുടെ രവിയെ ഞാൻ വഴിതെറ്റിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ഈ രവി ഇപ്പൊ ഞെളിഞ്ഞു നടക്കുന്നതേ എന്റെ കാശുകൊണ്ട് തന്നെയാ. നീ എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ചെയ്യുന്നത് കുടുംബം കലക്കുന്ന പണിയാണ്. ആണെങ്കിലേ കണക്കായിപ്പോയി.
വയലോരം വീട് കത്തിയെരിഞ്ഞ് അവസാന കഴുക്കോലും വെന്ത് വെണ്ണീറാവുന്നതുവരെ ഞാൻ ഈ പണി തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്രയും അഹങ്കാരം പാടില്ല പെൺപിള്ളാർ. ഇത്രയും പ്രായമായിട്ടും അഹങ്കാരം കുറയ്ക്കാത്ത നിങ്ങൾക്ക് അത് പറയാൻ എന്ത് യോഗ്യത ഉള്ളത്? പിന്നെ നിങ്ങളുടെ സംസാരത്തില് ഒരു വെല്ലുവിളിയുടെ ചൊവ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ അങ്ങ് തെളിച്ച് പറഞ്ഞേക്കാം. എന്നെ വെല്ലുവിളിച്ച് കുട്ടിമണിയുടെ കെട്ടിയോനെ മോനസിജൻ എന്ന ആ നന്ദി കെട്ടവനെ ഇവിടെ കയറ്റി താമസിപ്പിക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങളെക്കാളും മുമ്പേ അവൻ കോടി പുതയ്ക്കും. കേട്ടല്ലോ, കോടി പുതപ്പിക്കും. നീ എന്നാടി വരട്ടുന്നോ? നീയും ഞാനും എല്ലാം ഒരു ദിവസം കോടി പുതയ്ക്കും. അതിന്റെ തീയതി എഴുതിയ കടലാസേ ഒടയതമ്പുരാന്റെ കയ്യില, അല്ലാതെ മാണിക്യമംഗലത്തെ ജലജകുമാരിയുടെ കയ്യിലല്ല. അത് ശരി, എന്നോട് ഇത്രയൊക്കെ പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടല്ലേ? ഉണ്ട്. കാണിച്ചു തരഞ്ഞ് വെച്ചേക്കത്തില്ല ഞാൻ ആ സ്ത്രീയെ. അവര് എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നു. ആരാ മാഡം? ഇവിടുത്തെ കുപ്പച്ചിയമ്മ. നിങ്ങൾ കേട്ടില്ലായിരുന്നോ അവരെന്നോട് സംസാരിച്ചത്? സത്യമായിട്ടും ഞാൻ കേട്ടില്ല മാഡം. എന്റെ അമ്മയുടെ തലതല്ലി പൊളിക്കാനായിട്ട് കൂട്ടു നിന്നവനെ ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണോന്ന്? ലജ്ജയില്ലല്ലോ അവർക്കൊന്നും ഈ കാര്യം വന്ന് എന്നോട് സംസാരിക്കാൻ. പിന്നല്ലാതെ മാഡത്തിന്റെ അമ്മയുടെ തല തല്ലിപ്പൊളിച്ച് ആ പെണ്ണിവിടെ കയറും പറിച്ച് നടക്കുന്നു. അത് തന്നെ പാവം മാഡം ഒരുവിധമാ സഹിക്കുന്നത്. അതിന്റെ കൂടെ അവളുടെ കെട്ടിയവനും കൂടി ഇങ്ങോട്ട് വരണമെന്ന് വെച്ചാ സമ്മതിക്കരുത് മാഡം. ഒരു കാരണവശാലും സമ്മതിക്കരുത്. ആ സ്ത്രീ പറഞ്ഞത് അവരുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ മോനസജൻ ഇവിടെ താമസിക്കുമെന്ന്. ഇമ്മിണി പുളിക്കും. അവരുടെ കൊക്കിനോ കോഴിക്കോ ജീവൻ വെച്ചോട്ടെ, നമുക്കെന്താ? മാഡം ഇതുപോലെ നിവർന്നങ്ങ് നിന്നാ മതി. ആരും ഈ വീടിന്റെ പാടി കിടക്കാൻ ധൈര്യപ്പെടുത്തില്ല. ഈ വീടിന് വേണ്ടി ഞാൻ ചെയ്ത ഉപകാരങ്ങളെല്ലാം മറന്നാണ് ഈ നന്ദി കെട്ടവരുടെ സംസാരം. അവർക്കിപ്പൊ വലുത് ആ മനസ്സിജന. ഞാൻ എല്ലാം അങ്ങ് മറക്കാൻ പൊറുക്കാൻ മറക്കാഞ്ഞ് വെള്ളം തൊട്ട് മായ്ക്കാൻ കഴിയുന്നതല്ല മതികലയുടെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന പകയുടെ കണക്ക്. ശത്രുക്കളുടെ ചോര കൊണ്ട് മായ്ച്ചാലേ അതല്പമെങ്കിലും മായും. മാഡത്തിന്റെ മനസ്സിലെ ദണ്ണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്ര മനസാക്ഷിയില്ലാത്ത ആൾക്കാരായി പോയല്ലോ ഇവിടുത്തെ വീട്ടുകാർ. സത്യത്തിൽ മാഡം വന്ന് കയറേണ്ട വീടല്ലായിരുന്നു ഇത്. അതറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയത്. അയ്യോ, അതല്ലാത്തിനാ ഈ കണ്ണിച്ചോരയില്ലാത്ത കൂട്ടത്തില് മാഡം എന്തിനാ വന്ന് കയറിയത്? ഞാൻ വന്ന് കയറിയതിന് എന്റേതായ ലക്ഷ്യങ്ങളുണ്ട്. അത് ഞാൻ നേടിക്കൊള്ളാം. എനിക്കിപ്പൊ ചെയ്യേണ്ടത് ആ അപ്പച്ചിയമ്മയ്ക്കൊരു പണി കൊടുക്കാന്നുള്ളതാ. അയ്യോ, എന്ത്? എന്നോട് ഇനി അവര് സംസാരിക്കാൻ വരരുത്. അവരുടെ ന്യായം പറച്ചിലും വാദവും ഒക്കെ ഇന്ന് കൊണ്ട് തീരണം. എന്താ വേണ്ടെന്ന് മാഡം പറഞ്ഞാ മതി, ഞാൻ ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശരി. മനസ്സിലായല്ലോ? ഇത് കൊള്ളാം മാഡം, കൊള്ളാം. ഇന്ന് കൊണ്ടൊടിയും വയലോരം വീട്ടിലെ അപ്പച്ചിയമ്മയുടെ കൊമ്പ്. ഈ ബോധമില്ലാത്ത പെണ്ണിത് എന്നതാ ഈ കാണിക്കുന്നേ? ഒരു അഹങ്കാരി, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടറിയാമോ? നാലുകാലും പറിച്ചു കിടന്നു തുള്ളുന്ന പെണ്ണ്. കയറി പോകത്ത്. എന്നെ അഹങ്കാരി എന്ന് വിളിച്ചാണല്ലോ ഞാൻ. കുതിത്തരും, കണ്ണു മാറ്റി കുതിത്തരും, പറഞ്ഞേക്കാ. ഓ പിന്നെ നീ കുത്തും. നല്ല അടി കിട്ടാത്ത എന്റെ കുഴപ്പം നിനക്ക്. ബോധമില്ലാന്നുള്ളത് പോട്ടെ, പറഞ്ഞു തരുന്നത് അനുസരിക്കാനുള്ള വകതിരിവെങ്കിലും കാണിക്കണ്ടേ? എനിക്ക് വകതിരിവൊക്കെ ഉണ്ട്. ഇല്ലേ, വകതിരിവിന്റെ കൂടുതലല്ലേ ഞാനിപ്പൊ കണ്ടത്? ഒരു കൊച്ചിനെ വയറ്റിലിട്ടോണ്ട് ഒറ്റക്കാലി തുള്ളിക്കളിക്കുന്നവള്. ഓ, ഞാൻ തുള്ളിക്കളിച്ചൊന്നും അല്ലേ, ഞാനും എന്റെ കുഞ്ഞുമണിയും കൂടി അക്ക് കളിച്ചത് അക്ക അറിയാവോ? വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയും കൂടെ കൂട്ടിപ്പിടിച്ചവള് കുരുത്തക്കേടിന്. അതിനുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. അയ്യോ ദൈവമേ, ഇത് വലിയ ശല്യമായല്ലോ. കാര്യം പറയുന്നവരൊക്കെ നിന്റെ ശല്യക്കാരാണ്.
എന്നതാ നത്തൂനെ, രണ്ടുപേരും കൂടി വഴക്കായോ? അമ്മ ഞാനല്ലോ ഇവിടെ വെറുതെ ഇരുന്ന് കൊക്ക് ഛേ, അല്ല അക്ക് കളിച്ചോണ്ടിരുന്നപ്പോണ്ടല്ലോ ഈ അപ്പച്ചമ്മ വന്ന് എന്നോട് വെറുതെ സാധനം. എന്റെ ശാരദേ, പെണ്ണിനോ ബോധവും വിവരവും ഇല്ല. ബോധമുള്ള നീ വേണ്ട ഇതൊക്കെ ശ്രദ്ധിക്കാൻ. വൈറ്റിയണ്ണി പെണ്ണി ഞാൻ നോക്കിയപ്പോ മുറ്റത്ത് കിടന്ന് ചാടുന്നു. അയ്യോ, വല്ലോരും കണ്ടാ പെറ്റതള്ളയായ നിന്നെ പഴിക്കൂ. എന്റെ അമ്മ ആരും പഴിച്ചതൊന്നുമില്ല. നീ പോവണ്ണേ അവിടുന്ന്, ഞാൻ ആ ദേഷ്യം പിടിപ്പിക്കാതെ. എന്ത് പറഞ്ഞാലും തരുതല മാത്രം പറയാൻ അറിയാവുന്ന അഹങ്കാരി. പിന്നെ എന്നെ അഹങ്കാരി എന്ന് വിളിച്ചല്ലേ? നോക്കിച്ചോ, ഇന്ന് കൊത്തും പാമ്പ്, ചാടി കൊത്തും. ഇത്രേ നീളം നല്ലൊരു മൂക്കാം പാമ്പ്. അയ്യേ, മൂക്കാം പാമ്പ്, പോവണ്ണേ അവിടുന്ന്. എന്റെ തലയെ കുറിച്ച് നിന്റെ അല്ലല്ലേ ഇരിക്കുന്നത്. എന്റെ കുട്ടിമണി, ഒന്നും മിണ്ടാതിരിക്കെ. അല്ല, നാത്തൂരിത് എവിടെ പോവാ? ഓ, ഞാൻ ആ പറമ്പിൽ പോയി ചൂട്ടോ കൊതുമ്പോ ഉണ്ടെന്ന് നോക്കട്ടെ. എന്റെ നാത്തൂനെ, ഒന്നാമതേ കാല് മേല, അതിനിടയ്ക്ക് ചുമ്മാ പോയി. ഞാൻ പെട്ടെന്നെങ്കിൽ വരാം. നമ്മുടെ ചൂട്ടും കൊതുമ്പ് ഒന്നിനാ നാട്ടുകാർ കൊടുക്കുന്നത്. പെണ്ണേ, ചാടരുത് കേട്ടോ. എന്താടി നീ കണ്ണുരുട്ടുന്നത്? ചാടണ്ട, കാര്യമുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത് കേട്ടോ. എന്തിനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? അപ്പച്ചി അമ്മ പാമ്പ് കൊത്തൂല്ലേ? എന്റെ മോളെ, അത് അപ്പച്ചി അമ്മ വഴക്കുണ്ടാക്കുന്നൊന്നല്ല, മോളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതല്ലേ. നമനയല്ല, നന്മ. അമ്മ പറഞ്ഞു തരാം. അമ്മ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ, അനുസരിക്കണം. അതായത്, മോളിപ്പൊ പഴയ കുട്ടിമണിയല്ലോ. പിന്നെ ഞാനെന്നാ, പുതിയ കുട്ടിമണിയാണോ? നല്ല പുത്തൻ കുട്ടിമണി ആണോ? ആ, പുത്തൻ കുട്ടിമണിയാ. അമ്മയാകാൻ പോകുന്ന കുട്ടിമണി. ഈ വയറ്റിലല്ലേ കുഞ്ഞാവ് കിടക്കുന്നത്? ആ, പാവ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയല്ലേ. പക്ഷെങ്കി ഇടക്കിടക്ക് ഉണരുന്നൊക്കെ ഉണ്ട്. ചിക്കൻ വേണം, ഐസ്ക്രീം വേണോന്നൊക്കെ പറഞ്ഞിട്ട്. ആഹാ, അമ്മ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ, കുട്ടിമണി ഇവിടെ കിടന്ന് ഓടുകയും ചാടുകയും ചെയ്ത അതിന് നോവത്തില്ലേ? ഏവന്? കുട്ടിമണിയുടെ മോന്. അയ്യോ, മോനല്ല, മോള്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമണി മോള്, മണിക്കുഞ്ഞു മോള്. കുട്ടിമണിക്ക് മോള് വാവയാണോ ഇഷ്ടം? എനിച്ചേ മോള് വാവയാ ഇഷ്ടം. അതെന്നാ? ആ, അതങ്ങനാ, എനിച്ചേ അടാ ഇഷ്ടം. മോൻവാവയല്ലേ നല്ലത്, നല്ലൊരാൺകുഞ്ഞ്. ഓ, എന്നാത്തിനാ മോൻവാവയൊന്നും വേണ്ട. അതെന്നാ? ഓ, എന്തിനാ മോമാവാ? വലുതാവുമ്പഴേ ചുമ്മാ വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ. ഞാൻ കാണുന്നല്ലേ വല്യേട്ടനും കുഞ്ഞേട്ടനും അമ്മയോട് വഴക്കുണ്ടാക്കുന്ന. എന്റെ കുഞ്ഞെ, നീ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ, അറിയുന്നുണ്ടല്ലേ, മനസ്സിനകത്ത് മാറ്റിവെക്കുന്നുണ്ടല്ലേ. ആ പിന്നെ, അയ്യോ, ഇപ്പൊ ഒരു കാര്യം ഓർത്തെ, കിങ്ങിന് ഓരോന്നാണ്. അയ്യോ അയ്യോ, ഞാൻ ഇപ്പൊ അങ്ങ് ഓടിയേനെ, എന്റെ കുഞ്ഞാവയ്ക്ക് നൊണ്ടേനെ മറന്നുപോയി. ശരിയാക്കി തരാം. പതുക്കെ 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 പതുക്കെ. ഞാനും എന്റെ ഭാര്യമേ ഇവിടുത്തെ കുടികടപ്പുകാരൊന്നും അല്ല കേട്ടോ. അങ്ങനെ ആരും ഇവിടെ പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ അവൻ അങ്ങോട്ട് പോയപ്പോ തോന്നിയതാ. നിങ്ങളോട് ഞാൻ സംസാരിച്ചില്ല. നാത്തും വെറു വെറുക്കാൻ പോയിട്ട് കാണുന്നില്ലല്ലോ. ശാരദ പെങ്ങൾക്ക് അറിയത്തില്ലേ അവളുടെ കാര്യം? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ പറമ്പിലൂടെ ഒന്ന് ചുറ്റി കറങ്ങണം, ഇല്ലെങ്കിൽ അവൾക്ക് സമാധാനം കാണത്തില്ല. നമ്മുടെ ചൂട്ടും കൊതുമ്പും ഒക്കെ നാട്ടുകാർ പെറുക്കിക്കൊണ്ടേന്ന് പറഞ്ഞ് കരയുന്നതാണ്. നാത്തൂന് ഒരിടത്തും അടങ്ങിയിരിക്കാൻ മേല. രണ്ടു കാലിന് നീര് വന്നാൽ ഓടിച്ചാടി നടക്കുന്നത് കാണും. എപ്പോഴും ചെറുപ്പമാണെന്നാ വിചാരം. ആ വിചാരം ഉള്ളത് കൊണ്ടാ പെങ്ങളെ പ്രഷറും ഷുഗറും ഒക്കെ അവളെ പേടിച്ച് മാറി നിൽക്കും. അമ്മേ, നീ എന്താ കമ്പനി പോയില്ലേ പെട്ടെന്ന് തിരിച്ചു വന്നത്? തിരിച്ചു വന്നതല്ല, നിങ്ങളൊക്കെ കൂടി വരുത്തുന്നല്ലേ. മനസ്സിലായില്ല. ഒരുപാട് മനസ്സിലാക്കൊന്നും വേണ്ട,
ഒരു കാര്യം ഞാനങ്ങ് തുറന്നു പറഞ്ഞേക്കാം. എന്ത് രവി? ഞാനും എന്റെ ഭാര്യമേ ഇവിടുത്തെ കുടികിടപ്പുകാരൊന്നും അല്ല കേട്ടോ. അങ്ങനെ ആരും ഇവിടെ പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ അവൻ അങ്ങോട്ട് പോയപ്പോ തോന്നിയതാ. നിങ്ങളോട് ഞാൻ സംസാരിച്ചില്ല, ഞാൻ എന്റെ അമ്മയോട് സംസാരിച്ചത്. അതിനിടയ്ക്ക് കയറി പറയണ്ട, നിങ്ങളുടെ ഭാര്യ ഒറ്റ ഒരുത്തി അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. എടാ രവി, നീ ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതാരെന്നാ നിന്റെ വിചാരം? ആരായാലും എനിക്കെന്താ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും അല്ലല്ലോ. എന്റെ അച്ഛന്റെ പെങ്ങളെ കെട്ടിയെന്നല്ലേ ഉള്ളൂ, ആ സ്ഥാനത്ത് അങ്ങ് നിന്നാ മതി. കൂടുതലേ തലേ കയറി നിരങ്ങാനൊന്നും വരണ്ട. ഇതുപോലെ വന്ന് സംബന്ധം കൂടി ഒരുത്തനാ ഇപ്പൊ ഈ വീടിന്റെ ശാപം മനസ്സിജൻ. നീ ആവശ്യമില്ലാത്ത സംസാരിക്കണ്ട, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ. അതെ, എന്റെ ഭാര്യയെ കയറി ഭരിക്കാൻ അവരാരാ? അവരോ? അതാര്? ഇവിടത്തെ കുപ്പച്ചിയമ്മ. വായിക്കാത്ത നാക്കിനു പകരം ഉറുമിയും വെച്ച് നടക്കില്ലേ അവര്? ആർക്കെതിരെ പയറ്റണമെന്നും പറഞ്ഞ്. പ്രായമായവരെ കുറിച്ച് നീ കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കണം. ഈ കുരുത്തുദോഷം നീ എവിടെ കൊണ്ട് തീർക്കും? അതെ, ഞാൻ എങ്ങനെയെങ്കിലും തീർത്തോളാം. കൂടെ ചുമക്കാൻ ആരും വിളിക്കത്തില്ല. അവര് വേറെ ആരെങ്കിലും ഭരിച്ചാ മതി, എന്റെ ഭാര്യയെ ഭരിക്കണ്ട.